ഭരണഘടനയെ പറ്റിയുള്ള റൈറ്റ്സ് ആർക്ക് എന്ത് ആവശ്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ അന്വേഷിച്ചെത്തുകയും അവരുടെ റൈറ്റ്സിനെ കുറിച്ച് ബോധിപ്പിക്കുകയും വരുംകാലത്ത് ഒരുപക്ഷെ ഒരു പിന്നെ നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോൾ ആളുകൾ പോകുന്ന ഒരു ക്ഷേത്രമായിട്ട് ഇതിനെ വന്നുകൂടാന്നില്ല. തിരിച്ചറിയാൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രസംഗത്തിലൂടെയാണ് ഇതിന് ഇത്രയധികം ഒരു നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരു തലം കൈവന്നത്. യുവതലമുറയിലും മേലേക്കടയിലുള്ള ആളുകളിലും എല്ലാം ഇതിൻ്റെ സന്ദേശം എത്തിക്കുക. പല കുടികളും ഇവിടെ ഉയർന്നിട്ടുണ്ടെങ്കിലും ഈ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർന്നുന്ന ഈ പ്രദേശത്ത് ഇത്രയും ആൾക്ക് കൂടിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ആ അവബോധം അവരിൽ ഉണ്ടായി. സ്വയം പാട്ടുപാടിക്കൊണ്ടാണ് അവർ ആ പതാക ഉയർത്തുന്നത്. നമസ്കാരം. മാതാപിതാക്കൾക്ക് വേണ്ടി ക്ഷേത്രമുണ്ടാക്കുന്ന വിശേഷങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. സിനിമാ താരങ്ങൾക്ക് വേണ്ടി ക്ഷേത്രമുണ്ടാക്കുന്നതും കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. എന്നാൽ ഭരണഘടനയ്ക്ക് വേണ്ടി ഒരു ക്ഷേത്രം ഉണ്ടാക്കിയിരിക്കുകയാണ് ഒരു റിട്ടയർഡ് അധ്യാപകൻ. അതിൻ്റെ കാണേണ്ട കുറച്ച് വിശേഷങ്ങളും അറിയേണ്ട കുറേ കാര്യങ്ങളും നമുക്ക് കാണാം. വാ. ഞാൻ ശിവദാസൻ പിള്ള, പുനലൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ അധ്യാപകനായിരുന്നു. ഞാൻ റിട്ടയർമെൻറ്റിന് ശേഷം കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം എന്ന ഒരു ചിന്തയിൽ അവർക്ക് വേണ്ടിയിട്ട് പിന്നെ ഒരുപാട് ഗെയിംസ്, കളികൾ, കഥകൾ, കൊച്ചൊരു ലൈബ്രറി അങ്ങനെയൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കെട്ടിടം വിലയ്ക്ക് വാങ്ങിയത്. അപ്പോൾ ഇതിങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നു, എന്തോ ഒരു ധർമ്മം പോലെയാവുന്നു എന്നുള്ള തോന്നലേ ആളുകൾക്ക് വന്നിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്നാൽ കോൺസ്റ്റിറ്റ്യൂഷൻ എൻ്റെ വീടിൻ്റെ ഐശ്വര്യം എന്ന് ഞാൻ പണ്ട് തൊട്ടേ എഴുതി വെക്കുകയും അതിന് അതിൻ്റേതായ ഒരു വില കിട്ടുകയും ചെയ്തു എന്നുള്ള ഒരു ബാക്കപ്പിൽ ഞാൻ ചിന്തിച്ചു, ഒരു ഭരണഘടനാ ക്ഷേത്രം തന്നെ ഉണ്ടാക്കിയാലോ എന്നാലോചിച്ചു. അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഒക്കെ മനസ്സിലാവുന്നത് അനേക ചാനലുകളൊക്കെ വന്നതോടുകൂടിയും ഭരണഘടനയെ സംബന്ധിച്ച് സംവാദങ്ങളും തർക്കങ്ങളും തള്ളിപ്പറയലും ഒക്കെ ഉണ്ടായപ്പോഴാണ് എനിക്ക് ഒരു പ്രാധാന്യം ഈ മീഡിയയുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്, ഈ ഭരണഘടനാ ക്ഷേത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ക്ഷേത്രം എന്ന ഒരു കൺസെപ്റ്റ് യഥാർത്ഥത്തിൽ പിന്നെ നേരത്തെ ഉള്ള ഇന്ന് കാണുന്ന ഒരു കൺസെപ്റ്റിനപ്പുറം വലിയ ഒരു സങ്കല്പം, ഒരു വിശ്വാസം ഒക്കെ വരുന്ന ഏത് കാര്യത്തിനും ക്ഷേത്രം ആവാം. അപ്പോൾ ആ ക്ഷേത്രം പിന്നെ ഒരു പുസ്തകത്തിൻ്റെ പേരിൽ ആവുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഭരണഘടനയെ പ്രതിഷ്ഠയാക്കിയത്. അപ്പോഴാണ് പിന്നെ നമുക്ക് സുപ്രീം കോടതിയിലെ ഒരാൾ എന്നോട് പറഞ്ഞത്, ആവാമല്ലോ, ഗുരുഗ്രന്ഥ സാഹിബ് പിന്നെ പുസ്തകമാണല്ലോ, അങ്ങനെ പുസ്തകത്തെ ആരാധിക്കുന്നത് അതിൻ്റെ കണ്ടൻറ്റിനെ നമ്മൾ ഉൾക്കൊള്ളുന്നത് ഒരു നല്ല കാര്യമാണോ എന്നുള്ളത് മാത്രമല്ല, കുറച്ചുകൂടി നമുക്കൊരു ഡെഡിക്കേഷൻ കിട്ടാൻ, ആദരപൂർവ്വം, ബഹുമാനപൂർവ്വം, ഭക്തിപൂർവ്വം അതിനെ ഉൾക്കൊള്ളുന്ന ഒരു അവസ്ഥ സംജാതമാക്കുക എന്നുള്ളതാണ് ലക്ഷ്യമാക്കിയത്. എന്നാൽ ക്ഷേത്രത്തോ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഈ കണ്ണാടി പ്രതിഷ്ഠയും ഒക്കെ ശ്രീനാരായണ ഗുരു ചെയ്തത് ഒന്ന് ഓർമ്മയിൽ കൊണ്ടുവരുന്നതിനും അവനവനിലെ മഹത്വത്തെ തിരിച്ചറിയാൻ, തിരിച്ചറിയലാണല്ലോ എംപവർമെൻ്റ് എന്ന് പറയുന്നത്, ആ തിരിച്ചറിവിന് കുട്ടികളെ പ്രേരിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് അങ്ങനെ ഒരു കണ്ണാടി ഇവിടെ പ്രതിഷ്ഠിച്ചു. കുട്ടികൾ സൗന്ദര്യം നോക്കാനൊക്കെയാണ് അത് ഉപയോഗിക്കുന്നതെങ്കിലും ചിലപ്പോഴെങ്കിലും ആരെങ്കിലുമൊക്കെ ചോദിച്ച് അതിൻ്റെ ആശയം ഉൾക്കൊള്ളുന്നുണ്ട്. ഇവിടെ സ്ഥിരമായിട്ട് കുട്ടികൾ കളിക്കാൻ വരുന്നുണ്ട്. ഇവിടെ ഷട്ടിൽ കോർട്ടുണ്ട്, ഫുട്ബോൾ കളിക്കുന്നതിന് ഇവിടെ ഒരു സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ട്രിവാൻഡ്രത്ത് സാധാരണഗതിയിൽ വലിയ കളിസ്ഥലങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്, ഈ ഭാഗത്തില്ലാത്തതുകൊണ്ടും കുട്ടികൾക്കതൊരു സൗകര്യമായിട്ട് കണക്കാക്കുകയും അവരുടെ സമയത്ത് എപ്പോഴും എൻട്രി ഉള്ള ഒരു ഭാഗമായിട്ട് അവരിതിനെ കാണുകയും ബാറ്റും കോർക്കും ഒക്കെ ഇവിടെ വാങ്ങിച്ചിട്ടിരിക്കുന്നുണ്ട്, അതൊക്കെ ഉപയോഗിക്കുകയും ചെയ്തു വരും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു റണ്ണിങ്. പിന്നെ നിരന്തരമായി ഞാൻ
ഒരു വിളക്കിനെ പരിപാലിക്കുന്നുണ്ട്. അതിൻ്റെ ആശയം എന്ന് പറയുന്നത് ഞാനൊരു വിളക്കായി മാറുക എന്നുള്ളതാണ്. അപ്പോൾ അതിലൂടെ ഇവിടെ ഇങ്ങനെ എഴുതിയും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പലരെങ്കിലും ധരിക്കുന്നുണ്ട്, പിന്നെ ഇതാണ് വിളക്ക് കൊളുത്തുന്നതിൻ്റെ ആശയമെന്ന് ധരിപ്പിക്കാൻ കുറേയൊക്കെ കഴിയുന്നുണ്ട്. അങ്ങനെ പിന്നെ ക്ഷേത്രം മുന്നോട്ട് പോകുമ്പോൾ ഒരു ഒന്നൊന്നര കൊല്ലമായി. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ റിപ്പബ്ലിക് ദിനമൊക്കെ ഞങ്ങൾ കാര്യമായി ആഘോഷിച്ചു. നവംബർ 26 ഭരണഘടനാ ദിനം, ഈ സഹോദരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ അവരുടെയൊക്കെ നേതൃത്വത്തിൽ നല്ലൊരു ഐക്യം ഇവിടെ നടത്തി, നല്ല പങ്കാളിത്തം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നും ഭരണഘടനയെ പറ്റിയുള്ള റൈറ്റ്സ്, ആർക്ക് എന്ത് ആവശ്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ അന്വേഷിച്ചെത്തുകയും അവരുടെ റൈറ്റ്സിനെ കുറിച്ച് ബോധിപ്പിക്കുകയും നമുക്ക് കിട്ടേണ്ടത് ചേരന്ന് വാങ്ങിക്കലല്ല, ചോദിച്ചു വാങ്ങിക്കാൻ പഠിപ്പിക്കുകയും പിന്നെ ഒക്കെ സാമൂഹ്യമായ ഇടപെടലുകളും കുറേയൊക്കെ നടത്തി വരുന്നു. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം. മറ്റേ പലരും പല ചാനലുകൾ വരുന്നുണ്ട്, ദൂരെ നിന്ന് ആളുകൾ അന്വേഷിച്ച് വരുന്നുണ്ട്. വരുന്നതെല്ലാം പ്രബുദ്ധരായ ആളുകളാണ്. അതാണ് നമ്മളെ കൂടുതൽ പ്രചോദിപ്പിക്കുന്ന ഒരു കാര്യം. പിന്നെ ഇവിടെ കുട്ടികൾക്കായിട്ടൊരു കുഞ്ഞ് ലൈബ്രറി ഇതിനകത്തുണ്ട്. ഒരു സയൻറ്റിഫിക് ടെമ്പർ ഡെവലപ്പ് ചെയ്യുന്നത് ഭരണഘടനയുടെ 51H പ്രകാരം അത്യാവശ്യമാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ പിന്നെ ജോഗ്രഫിയിൽ കുറേ വർക്കിംഗ് മോഡൽസ് എനിക്കുണ്ട്. അതൊക്കെ കുട്ടികൾക്ക് കാണാൻ അവസരം ചെയ്ത് കാണാൻ പറ്റും. ക്ലൈമാറ്റിക് ചേഞ്ച് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് കുട്ടിക്ക് ഫീൽ ചെയ്യത്തക്ക പോലെയുള്ള വർക്കിംഗ് മോഡലുണ്ട്. ടൈം ഡിഫറൻസ് വരുന്നത് എങ്ങനെയാണ്, ടൈം സോൺസിനെ സംബന്ധിച്ച് വലിയൊരു ഗ്ലോബ് ഇരിപ്പുണ്ട്. പിന്നെ അതുപോലെ ഒരു ഇന്ത്യയൊക്കെ എടുത്തവർക്ക് അതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ട് ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് നോക്കിയിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റും. ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് സൂര്യൻ ഉദിച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടേ പടിഞ്ഞാറ് ഭാഗത്ത് ഉദിക്കുന്നുള്ളൂ എന്ന് കാണാൻ പറ്റും. ഇങ്ങനെ സയൻറ്റിഫിക് ടെമ്പർ ഡെവലപ്പ് ചെയ്യുന്നതിന്, ഭരണഘടനയെക്കുറിച്ച് അറിയുന്നതിന്, നിരന്തരം നമുക്ക് വരുന്ന പുരോഗതികൾ, ഈ രാജ്യത്ത് ഉണ്ടായ പുരോഗതി എല്ലാം ഭരണഘടനയെ ബേസ് ചെയ്തിട്ടാണ് എന്ന് ആളുകളെ ധരിപ്പിക്കുന്നതിനും, ഈ ഭരണഘടന ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നറിയിക്കുന്നതിനും, അതിന് നമ്മുടെ ഇൻവോൾവ്മെൻ്റ് പിന്നെ അത്യാവശ്യമാണെന്നും ഭരണഘടനാ ശില്പികൾ അത് പറഞ്ഞിട്ടുണ്ടെന്നും ഒക്കെ പറയാൻ ഈ അവസരങ്ങൾ, ഈ ദിവസങ്ങൾ ഞാൻ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഈ ഭരണഘടനയിൽ ഇപ്പം കാലോചിതമായിട്ടുള്ള പരിഷ്കരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അപ്പോൾ അതിനെക്കുറിച്ച് അടുത്തിടെ നടന്നിട്ടുള്ളത് എല്ലാം ഒന്നും ഓർമ്മയില്ല എങ്കിലും നമുക്ക് പിന്നെ ഈ അടുത്ത സമയത്ത് ഭക്ഷ്യ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് നിയമങ്ങൾ വന്നു. ഹോട്ടലുകാർ, ഹോട്ടലിൽ നിൽക്കുന്നവർ ഹെൽത്ത് സർട്ടിഫിക്കറ്റ് വേണമെന്ന്, പിന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുകാർ പിന്നെ പരിശോധന, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുകാർക്ക് ആ ജോലി ഉണ്ടായിരുന്നില്ല, അവരെല്ലാം ഇപ്പോൾ ഫുഡ് ഇൻസ്പെക്ടർമാരായി. പിന്നെ ഈ ആശാവർക്കർമാർക്ക് കൂടുതൽ ജോലികളായി. പാലിയേറ്റീവ് കെയറിൽ കൂടുതൽ കൂടുതൽ ശ്രദ്ധ വരുന്നുണ്ട്. പിന്നെ ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്താണേലും സമഗ്രമായ പരിഷ്കാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. ഇതെല്ലാം കുട്ടികളുടെ അവകാശങ്ങളെയും, കുട്ടിക്ക് വരും കാലത്ത് ജോലി കിട്ടാനുള്ള സാധ്യതകളെക്കുറിച്ചും, പഠനം ഏതെല്ലാം തരത്തിൽ മെച്ചപ്പെടണമെന്നുള്ളതിനെ സംബന്ധിച്ചും ഉള്ളൊരു കാഴ്ചപ്പാടുള്ള ഒരു നല്ല വിഭാഗം ആളുകളുടെ പ്രവർത്തനവും മുന്നോട്ട് പോക്കുന്നുള്ള ഒരു പ്രയാണം എല്ലാ രംഗത്തിനും കാണാൻ പറ്റും. യൂണിഫോം സൂപ്പർവോർഡിനെ സംബന്ധിച്ചാണെങ്കിലും പിന്നെ നമുക്ക് ഇന്നും എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഈ നിരന്തരം ചർച്ച നടക്കുന്ന ഒരു മേഖലയാണ്. പക്ഷേ ഈയിടെ കഴിഞ്ഞ ഒരു കുറച്ച് വർഷത്തോളമായെന്ന് തോന്നുന്നു നമുക്ക് പിന്നെ ഈ തലാഖ് ചൊല്ലുന്ന ഏർപ്പാടൊക്കെ നിരോധിക്കപ്പെട്ടില്ലേ. അപ്പോൾ ഇവിടെ ഒരു ഭാഗം ആളുകൾ പിന്നെ സംഘർഷമുണ്ടാക്കുന്ന ആളുകളുണ്ടായിരുന്നു, അവരൊക്കെയും ഇപ്പം പ്രതിക്കൂട്ടിലായില്ലേ. ഇങ്ങനെ കടന്ന് മുന്നേറുന്നുണ്ട്. പിന്നെ ഏത് ഏജ് ഗ്രൂപ്പിൽ പെട്ട കുട്ടികളെയാണ് സാർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? അതെ, ചെറിയ കുട്ടികളെ മാത്രമേ നമുക്ക് ഈ ഒരു അപ്പൂപ്പൻ എന്ന് വിളിച്ചുകൊണ്ട് ഒരു പ്രതിബദ്ധതയോടുകൂടി ഒരു റിസീവിങ് മൈൻഡുമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഈ ടീനേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയ പരിപാടി ആരംഭിക്കുന്നു, സ്പോർട്സിൻ്റെ കോമ്പറ്റീഷൻ, വലിയ ലെവലിലുള്ള കോമ്പറ്റീഷൻ നടത്തുക. അപ്പോൾ ആ കോമ്പറ്റീഷനിൽ ഞാൻ പിന്നെ അവർക്ക് ഈ ഡ്രസ്സുള്ള ജേഴ്സിയും കൊടുക്കുക, നമ്മൾ ഇതിൻ്റെ മെസ്സേജുകൾ കൊടുക്കുക. ഭരണഘടനയാണ് പവിത്രമായിട്ടുള്ളത്, അതിനെ ദൈവമായിട്ടോ ഈശ്വരനായിട്ടോ ചൈതന്യമായിട്ടോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളിലും പരിസരത്തും നമുക്ക് ഗുണങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു മെസ്സേജ് എഴുതി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ മുന്നേറാനുള്ള ശ്രമമാണ്.
അപ്പൊ ഏതെങ്കിലും ഒരു പുസ്തകത്തെ പറ്റി ഒരു ഒരു ക്ഷേത്രം എന്നുള്ള കൺസെപ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചപ്പോൾ എന്തുകൊണ്ട് ഭരണഘടന എന്നുള്ള ആശയത്തിൽ തന്നെ ഉറച്ചു മുന്നോട്ട് പോയത്? ഞാൻ ഒരുപാട് ധാരാളം പുസ്തകങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. മതപരമായ പുസ്തകങ്ങൾ തന്നെ ശ്രദ്ധിക്കുമ്പോൾ നിന്നെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് നിന്നെ രക്ഷത്തിൽ സ്വർഗത്തെത്തിച്ചോളാമെന്ന് പറയുന്ന പുസ്തകം കണ്ടു. നിന്നെ ആയിത്തങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സംസ്കാരം കാണുന്നുണ്ട്. പിന്നെ ഞാൻ പറയുന്നതിനപ്പുറം നീ ഒന്നും കേൾക്കാൻ പാടില്ല, എന്നെ മാത്രമേ ശ്രദ്ധിക്കാവൂ, എങ്കിൽ മാത്രമേ നീ പിന്നെ സ്വർഗത്തെത്തൂ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കണ്ടു. ഇതൊക്കെ ആളുകൾ വിശ്വസിച്ച് അതിൻ്റെയൊക്കെ പുറകെ പോകുമ്പോൾ ഓ എൻ്റെ സഹോദരങ്ങൾ തന്നെയാണ് പോകുന്നത്, വല്ലാത്തൊരു വേദന തോന്നിയതുകൊണ്ട് അതൊന്നുമില്ലാത്ത നന്മ മാത്രമുള്ള നമ്മളെ മുന്നോട്ട് നയിക്കാൻ പറ്റുന്ന പ്രാക്ടിക്കലായ ആ ഒരു മതഗ്രന്ഥമായിട്ട് എനിക്കിതിനെ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് തിരഞ്ഞെടുത്ത്. ഇതെനിക്ക് വലിയ ആവേശമുണ്ട്. ഇത് ഇതിലേക്ക് ആളുകൾ എത്തും ഞാൻ പ്രത്യാശിക്കുന്നുണ്ട്. മറ്റുള്ള പുണ്യസ്ഥലങ്ങളെ അപേക്ഷിച്ച് ഇതൊരു പുണ്യസ്ഥലമായി തന്നെ വരും എന്ന് എനിക്ക് വളരെ ഉറച്ച വിശ്വാസമുണ്ട്. ഈ ഭരണഘടനാ ക്ഷേത്രം കൊണ്ട് അങ്ങേയറ്റത്ത് കാണുന്ന ആ വലിയ സ്വപ്നം എന്താണ്? ഈ പദ്ധതിയായിട്ട് മുന്നോട്ട് പോയി പോയി എവിടെ ചെന്നെത്തണമെന്നോ സാർ? അത് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ചില കാര്യങ്ങൾ അതിനകത്തുണ്ട്. അതായത് ഈ വെസ്റ്റേൺ കൺട്രീസിൽ പലയിടത്തും ക്ഷേത്രങ്ങളും പള്ളികളും എല്ലാം പൊളിച്ചു പോവുകയും വിദ്യാഭ്യാസം അവിടെ നല്ല നിലയ്ക്ക് ഉയർന്നു പോവുകയും ചെയ്യുന്നത് സ്കാൻഡിനേവിയൻ കൺട്രീസിൽ അങ്ങനെയുണ്ട്. അപ്പം ആ ഒരു സ്ഥലം എൻ്റെ ഒരു സ്വപ്നമാണ്. പക്ഷേ എനിക്കത് തുറന്ന് പറയാൻ പലപ്പോൾ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ സഹോദരങ്ങൾക്ക് ബുദ്ധിമുട്ട് നിന്നാൽ എനിക്ക് ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് അത് തുറന്നു പറയാൻ മടിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു. അതെ അതെ, അതിലേക്ക് പിന്നെ എൻ്റെ കോൺട്രിബ്യൂഷൻസ് നമ്മൾ ചെയ്തിടുക, ചെറിയ കോൺട്രിബ്യൂഷൻസ് അവിടെ എത്തലെന്ന് പറയുന്ന ഒരു വലിയ കടമ്പയായിരിക്കും. അതെ, ട്രസ്റ്റിലേക്ക് വരുന്നത് എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ക്ഷേത്രത്തിന് വന്നുകൊണ്ടിരിക്കുന്നത്? വരാൻ പോകുന്നത് ട്രസ്റ്റിലേക്ക് ചിന്തിച്ചു തുടങ്ങിയത് അടുത്ത കാലത്താണ്. എനിക്ക് പരിസരത്തുള്ള വിദ്യാഭ്യാസമുള്ള ചിലരൊക്കെ ഇതിനകത്ത് വന്നു വിട്ടു. പിന്നെ ജസ്റ്റിസ്, റിട്ടയേർഡ് ജസ്റ്റിസുമാരെ, സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റ്സ്, കുറേ അഡ്വക്കേറ്റ്സ് ഒക്കെ വന്നപ്പോൾ എന്നേക്കാൾ വലിയവർ വന്നല്ലോ എന്നുള്ള ഒരു സന്തോഷം വന്നപ്പോഴാണ് ഇതിൻ്റെ ഞാൻ കാണാത്ത ചില വശങ്ങളൊക്കെ അവർ പറയാൻ തുടങ്ങി. വരുംകാലത്ത് ഒരുപക്ഷേ ഒരു നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോൾ ആളുകൾ പോകുന്ന ഒരു ക്ഷേത്രമായിട്ട് ഇതിനെ വന്നുകൂടാന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടത്തേക്കുള്ള ഒരു ആക്സസ് നമുക്ക് കുറവുണ്ട്. അതുകൊണ്ട് ഇതിനെ നല്ലൊരു സ്ഥാനത്തേക്ക് മാറ്റണം എന്ന് ഉള്ള ആഗ്രഹമുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ട്രസ്റ്റിലേക്ക് നീങ്ങുന്നത്. അതിന് ഒരു വലിയ ഇൻവെസ്റ്റ്മെൻ്റൊക്കെ വേണ്ട രംഗമാണ്. അതിനൊന്നും എനിക്ക് സാഹചര്യങ്ങളില്ല. എൻ്റെ പേര് രാജശേഖരൻ നായർ എന്നാണ്. ഞാൻ ഈ ഭരണഘടനാ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന് അടുത്ത് താമസിക്കുന്ന ഒരാൾ. അപ്പോൾ ഞാനിതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ശിവദാസമ്പിള്ള സാർ ഇത് ഭരണഘടനാ ക്ഷേത്രം രൂപീകരിക്കുമ്പോൾ ഇത് ഇത്രയധികം ഒരു ഉന്നതിയിലേക്ക് വരുമെന്ന് ഉള്ള ഉദ്ദേശം ആദ്യം ഇല്ലായിരുന്നു. കാര്യമെന്ന് വെച്ചാൽ ഈ പ്രദേശത്തെ ആളുകൾക്ക്, സാധാരണക്കാരായ ജനങ്ങളാണ് ഇവിടെ, സാധാരണയിൽ സാധാരണക്കാരായ ജനങ്ങളാണ് ഇവിടെ അധിവസിക്കുന്നത്. അവർക്ക് ഈ ആശയം ഒരു മഹത്തായതാണെങ്കിലും അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു നിലവാരത്തിലേക്ക് എത്തിയിട്ടില്ലാത്ത ആളുകൾ ഒരു പ്രദേശം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ശിവദാസമ്പിള്ള സാറിൻ്റെ പ്രയത്നം കൊണ്ട് ഈ സാധാരണ ഇവിടുത്തെ സാധാരണ ജനങ്ങളിലേക്ക് ഈ ഭരണഘടനാ ക്ഷേത്രത്തിൻ്റെ ഭരണഘടനയുടെ മഹത്വം പകർന്നു നൽകാൻ ഒരു പരിധിവരെ കഴിഞ്ഞിട്ടുണ്ട്. കാര്യമെന്ന് വെച്ചാൽ ഇവിടെ ആദ്യം അദ്ദേഹം കുട്ടികളെ ഒരു കളിസ്ഥലം എല്ലാം ഒരുക്കിയിട്ട് അവരെ ഇതിലേക്ക്, ആ കളി എന്ന് പറയുമ്പോൾ കുട്ടികളെ പെട്ടെന്ന് ഇതിൽ ഒരു താല്പര്യം പ്രകടിപ്പിക്കുകയും വരികയും ചെയ്യും. അങ്ങനെ കളിസ്ഥലം ഒരുക്കുകയും ആ കുട്ടികൾക്ക് അതിലുള്ള പ്രചോദനം നൽകുകയും അവരെ അതുവഴി ഈ ഭരണഘടനയുടെ പ്രാധാന്യം ഇന്നത്തെ യുവതലമുറയ്ക്ക് കൈമാറാൻ വേണ്ടിയിട്ട് ഈ കുട്ടികളെ
ഈ കളിയിൽ കൂടി ഈ ഭരണഘടന എന്നുള്ള പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനും ഉള്ള ശ്രമത്തിലാണ് അദ്ദേഹം ഇത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതി. ഇപ്പോൾ ഈ ഭരണഘടന ക്ഷേത്രത്തിന് ഇത്രയധികം ഇമ്പോർട്ടൻസ് ഇപ്പോൾ കിട്ടിയത് ഇത് നമുക്ക് എല്ലാവർക്കും ഈ സഹിച്ചറിയാൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രസംഗത്തിലൂടെയാണ് ഇതിന് ഇത്രയധികം ഒരു നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരു തലം കൈവന്നത്. അപ്പോൾ ഭരണഘടനയുടെ മഹാത്മ്യം എന്താണെന്നും ഭരണഘടന ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞാൽ 130 കോടിയിലധികം ജനങ്ങൾ അധിവസിക്കുന്ന ഒരു രാജ്യത്തെ ഏറ്റവും ലോകത്തിൽ തന്നെ മഹത്തരമായൊരു ഭരണഘടനയാണ് ഇതെന്നുള്ളത് ഇവിടുത്തെ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. പലരും അത് മനസ്സിലാക്കുന്നില്ല. ഇന്ത്യൻ ഭരണഘടന നമ്മളിന്ന് ശ്വസിക്കുന്ന വായുവിലും ഈ ജീവിക്കുന്നതിലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലും നമുക്ക് പറയാനും ആശയങ്ങൾ പ്രകടിപ്പിക്കാനും വിയോജിപ്പ് പ്രകടിപ്പിക്കാനും എല്ലാ സ്വാതന്ത്ര്യവും ഭരണഘടന വിഭാവനം ചെയ്യുന്നു. നമ്മുടെ ഇന്ത്യയെപ്പോലെയുള്ള ഒരു മതേതര രാജ്യത്തിൽ നമ്മുടെ മറ്റൊരു രാജ്യത്ത് പോയാൽ ആ രാജ്യത്തെ പൗരനൊരു നിയമം, വിദേശ പൗരനൊരു നിയമം എന്നിങ്ങനെയാണുള്ളത്. പക്ഷേ ഇന്ത്യൻ ഭരണഘടനയിൽ എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ജനിച്ച് വളർന്നവർക്കും ഇന്ത്യയിൽ കുടിയേറിപ്പാർത്തവർക്കും വിദേശത്തു നിന്ന് ഇന്ത്യയിൽ എത്തിച്ചേരുന്നവർക്കും എല്ലാം ഈ ഭരണഘടന ഒരേ നീതിയാണ് നൽകുന്നത്. അപ്പോൾ അത്ര ഒരു മഹത്തായ ഒരു ഭരണഘടന ഇന്ത്യൻ ഭരണഘടന. ജാതി മത വ്യത്യാസ ഭേദമില്ലെ എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു ആശയമാണ് ഈ ഭരണഘടന എന്നുള്ളത്. അപ്പോൾ ഈ ഭരണഘടന ക്ഷേത്രത്തിലൂടി ഇത് ഈ ആശയം എല്ലാ തലമുറയ്ക്കും പകർന്നു നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇതിനെ കുറേ കൂടി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാനായിട്ട് ഇതൊരു ട്രസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്ത് ഇത് ജനശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു കേന്ദ്രം ആയി ഇതിനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു കർമ്മപദ്ധതി രൂപീകരിക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ഒരു പ്രാരംഭഘട്ടത്തിലൂടെയാണ് ഈ ഭരണഘടനാ ക്ഷേത്രം കടന്നു പോകുന്നത്. അപ്പോൾ ഇത് ഏത് തലത്തിൽ എത്തിച്ചേരുമെന്നുള്ളത് ഇപ്പോൾ പ്രവചിക്കാൻ കഴിയത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൽ പുതിയ പുതിയ ആളുകളും ഈ ആശയത്തോട് യോജിപ്പുള്ള പുത്തൻ തലമുറയിലുള്ള ഈ ഇന്നത്തെ യുവജനങ്ങളും ഈ പ്രായമായവർ മാത്രമല്ല യുവജനങ്ങളും ഇതിൽ ആകർഷിക്കപ്പെടത്തക്ക രീതിയിലുള്ള പ്രവർത്തന രീതികൾ വന്നാൽ മാത്രമേ ഈ ഭരണഘടന ക്ഷേത്രം നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിൽ എത്തിച്ചേരുകയുള്ളൂ. അതിനുള്ള ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എന്ത് വേണമെന്നുള്ളത് ഈ ഭരണ ഇതിന് ഒരു നമുക്ക് ഇത് ഒരു ബയലയെല്ലാം ഫ്രെയിം ചെയ്ത് ഇത് രജിസ്റ്റർ ചെയ്ത് ഇത് പിന്നെ കുറേ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുകയും അതേപോലെ തന്നെ ഇപ്പോൾ തന്നെ നമ്മൾ ഈ ഭരണഘടന ദിനത്തോടനുബന്ധിച്ച് ഇവിടെ ഒരു ക്യാമ്പ്, ഒരു ഹെൽത്ത് ചെക്കപ്പ് അങ്ങനെ വരികയും ഇവിടെയുള്ള ആരും ചെയ്യാത്തവൾ ഇവിടെ സാധാരണ ഈ ക്ലീനിങ്ങിന് വരുന്ന ഈ ഹരിതകർമ്മസേനയുടെ പ്രവർത്തകരെ ഇവിടെ ആദരിക്കുകയും അവർക്കെല്ലാം വേണ്ട പരിഗണന നൽകുകയും ചെയ്തു. അപ്പോൾ അവർ തന്നെ പറയുകയുണ്ടായി ഏറ്റവും സമൂഹത്തിലെ ഏറ്റവും താഴെക്കടയിലുള്ള ഞങ്ങളെപ്പോലുള്ള ആദരിക്കാൻ മനസ്സ് കാണിച്ച ഒരു പ്രസ്ഥാനമാണിത്. അപ്പോൾ ആ പ്രസ്ഥാനത്തിനോടുകൂടി അവർക്കും ഇന്ന് വളരെയധികം കോറോടുകൂടി അവരും ഇതിനെ ഉറ്റുനോക്കുകയാണ്. അങ്ങനെ താഴേക്കിടയിലുള്ള ആളുകളിലും യുവതലമുറയിലും മേലേക്കിടയിലുള്ള ആളുകളിലും എല്ലാം ഇതിൻ്റെ സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ് ഈ ഭരണഘടന ക്ഷേത്രം. അത് ഒരു പരിധിവരെ ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട ഒരു പ്രാരംഭഘട്ടത്തിലാണ് ഞങ്ങളിപ്പോൾ അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഈ ഭരണഘടനാ ക്ഷേത്രത്തിനെ കുറിച്ച് BBC ഉൾപ്പെടെയുള്ള ചാനലുകളിൽ ഇതിൻ്റെ ഈ ഭരണഘടനാ ക്ഷേത്രത്തിനെ കുറിച്ച് ഉള്ള റിപ്പോർട്ടുകൾ വരികയുണ്ടായി. ഇതുപോലെ എല്ലാ പത്രങ്ങളിലും ഇതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഈ ഭരണഘടനാ ക്ഷേത്രത്തെക്കുറിച്ചുമുള്ള റിപ്പോർട്ടുകളൊക്കെ വരികയുണ്ടായി. അങ്ങനെ ഇത് പൊതുവിൽ ഇന്നൊരു ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ്. ഈ സമീപകാലത്ത് തന്നെ കേന്ദ്രമന്ത്രി V. മുരളീധരൻ
ഇവിടെ സന്ദർശിക്കുകയും അദ്ദേഹം ഞങ്ങളുടെ സന്ദർശന ഡയറിയിൽ ഈ ഭരണഘടനാ ക്ഷേത്രത്തിൻ്റെ പിന്നെ പ്രവർത്തനങ്ങളിൽ വളരെ മതിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. അതേപോലെ തന്നെ ജസ്റ്റിസ് പിന്നെ ഹരിഹരൻ, റിട്ടയർഡ് ജസ്റ്റിസ് ഹരിഹരൻ, ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഞങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുന്നുണ്ട്. അതേപോലെ തന്നെ നിരവധി പിന്നെ ഭരണഘടനയിൽ നല്ല പ്രാവീണ്യമുള്ള ഇവിടുത്തെ അഭിഭാഷകർ തന്നെ നല്ല അഭിഭാഷകർ, അവർ ഞങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുന്നുണ്ട്. അപ്പോൾ അവരെ എല്ലാം കൂട്ടായ ഒരു നിർദ്ദേശങ്ങളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കിത് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷ. എൻ്റെ പേര് അനിൽകുമാർ എന്നാണ്. ഞാൻ ഇതിനടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറി കൂടിയാണ്. അതായത് ഇത് ഈ സ്ഥാപനം ഇരിക്കുന്നത് എൻ എൻ ആർ എ എന്ന് പറയുന്ന റെസിഡൻസാണ്. അതിൻ്റെ അല്ല, ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ടി വി ആർ എ എന്ന് പറയുന്ന റെസിഡൻസിൻ്റെ സെക്രട്ടറിയാണ്. അപ്പം ഞാൻ സാറ് ഇവിടെ വന്ന് താമസിച്ച ആ നിമിഷം മുതൽ സാറിന് പരിചയമുണ്ട്. അപ്പോൾ ഇത്തരം ഒരു സ്ഥാപനം ചെറിയ രീതിയിൽ തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ ഇതുമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഒരു ആർട്ടിസ്റ്റാണ്, ഗ്രാഫിക് ഡിസൈനറാണ്. അപ്പോൾ സാറിൻ്റെ ഈ ആശയങ്ങൾ എന്നോട് പറഞ്ഞിട്ട് ഇവിടെ വെച്ചിരിക്കുന്ന ഈ ഫ്ലെക്സ് ഡിസൈനിങ് എല്ലാം ഞാനും കൂടെ ചേർന്നാണ് ചെയ്തത്. അത്തരം കാര്യങ്ങളെല്ലാം സഹകരിക്കുമ്പോഴും ഞാനിത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സാർ ഏറ്റവും കൂടുതൽ ഈ സാറിൻ്റെ മറ്റ് വരുമാനങ്ങളൊന്നുമില്ല, ഇപ്പോൾ സാർ റിട്ടയർഡ് ആയതാണ്. ആ റിട്ടയർഡ് ആയ വരുമാനത്തിൽ നിന്ന് അതിൻ്റെ ഇത്ര ശതമാനം സാർ എല്ലാ മാസവും കുട്ടികൾക്ക് വേണ്ടി, കുട്ടികളുടെ പഠന, അതായത് ഒരു ഘട്ടത്തിൽ ഓൺലൈൻ ക്ലാസ്സൊക്കെ നടന്ന സമയത്ത് ഫോൺ ഇല്ലാത്ത കുട്ടികൾക്ക് ഫോൺ വാങ്ങിക്കൊടുക്കുന്ന കാര്യത്തിൽ, ബുക്സ് ഇല്ലാത്തവർക്ക് അത്തരത്തിൽ, മറ്റ് സാഹചര്യങ്ങൾ, ഇതെല്ലാ തരത്തിലും കുട്ടികളെ പലതരത്തിൽ സഹായിക്കുന്ന ഒരു ഇത്. അങ്ങനെയാണ് ഞങ്ങളും സാറുമായിട്ട് സഹകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഈ പ്രദേശത്ത് നിന്ന് ഒരു പിന്തുണ കിട്ടാനായിട്ട് ഞങ്ങളൊരു കമ്മിറ്റി രൂപീകരിക്കുന്ന തരത്തിൽ അപ്പോൾ വിളിച്ചു കൂട്ടുകയും ആ അതിൻ്റെ കൂട്ടത്തിൽ ഞാനും ഉണ്ടാവുകയും അതിനുശേഷമാണ് ഞങ്ങൾ സാറുമായിട്ട് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ സാറ്, എനിക്ക് തോന്നുന്നത് ഈ മതം അല്ലെങ്കിൽ ഇതൊരു ക്ഷേത്രം ആയിട്ട് മാറ്റുന്നത് തന്നെ ഈ ആൾക്കാർക്ക് ഈ മതത്തിനോടൊരു ആത്മീയമായ വൈകാരികമായ ഒരു ബന്ധമുണ്ട്. അതാണ് അതിൻ്റെ ഒരു അസ്തിത്വം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു ബന്ധം വന്നു കഴിഞ്ഞാൽ ഭരണഘടനയെ കൂടുതൽ ആളുകൾ മനസ്സിലാക്കാൻ താല്പര്യം എടുക്കുമെന്ന്, അത് മനസ്സിൽ നിൽക്കുമെന്നുള്ള ഒരു ഇതുകൊണ്ടാണ് സാർ അത്തരം ഒരു കൺസെപ്റ്റിലേക്ക് പോയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അത് പലർക്കും ഒരു ചോദ്യചിഹ്നം പോലെ നോക്കി കണ്ടിരുന്നു, എത്രത്തോളം വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ. അത് ഏത് ഒരു പ്രസ്ഥാനമായിരുന്നാലും ഏതൊരു സംഭവം ഉയർന്നു വരുമ്പോഴും ഉണ്ടാകുന്നത് പോലെ തോന്നിയിട്ടുള്ളൂ. പക്ഷേ അത് പൂർണ്ണമായ അർത്ഥത്തിലാകുമോ എന്നുള്ളതിലുപരി ഇപ്പോൾ എന്തായാലും പ്രത്യേകിച്ച് ഈ പ്രദേശം ഒരു ഗ്രാമപ്രദേശം പോലെ അത്ര പുരോഗമനപരം അല്ലാത്ത ഒരു പ്രദേശത്താണ് സാറ് ഇത് തുടങ്ങിയത് തന്നെ. പക്ഷേ ഈ പ്രദേശത്തുള്ള ആൾക്കാർ സാധാരണ ആൾക്കാരാണ്. അവരുടെ ഇടയിൽ നേരത്തെ ഉള്ളതിനെക്കാട്ടിയും വളരെ അവബോധം, പ്രത്യേകിച്ച് ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് പറയാനുള്ളത് ഇപ്പോൾ ഈ റിപ്പബ്ലിക് ഡേക്ക്, ഇപ്പോൾ ഞാൻ ഞങ്ങളുടെ റെസിഡൻസിലും പതാക ഉയർത്തിയിരുന്നു, ദേശീയ പതാക ഉയർത്തിയിരുന്നു, അല്ലാതെ ഇവിടെ ക്ലബ്ബുകളുണ്ട്. അപ്പോൾ ഈ മൂന്ന് നാല് സ്ഥലത്ത് ഇങ്ങനെ പതാക ഉയർത്തിയതിൽ സാറ് സ്ഥലത്തില്ലായിരുന്നു, എന്നിട്ട് പോലും ഈ പ്രദേശത്ത് ഇവിടെ ഉയർത്തിയ ഭരണഘടനാ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് ഉയർത്തിയ ദേശീയ പതാക ഉയർത്തിയ ഇടത്തിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പങ്കെടുത്തത്. അത് നമ്മളെ എല്ലാവരും അതിശയിപ്പിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. കാരണം ഈ ആൾക്കാരെ ഒന്നും സാറ് ഭരണഘടന കാണിച്ചോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ അല്ല, പക്ഷേ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും ആൾക്കാരുടെ എല്ലാ പ്രശ്നങ്ങളും ആൾക്കാരുടെ ഇടയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ട്, അതാണ് സാറ് നേരത്തെ പറഞ്ഞ മാതിരി ഹരിതകർമ്മസേന ഇത്തരത്തിലുള്ള സാധാരണ ആൾക്കാരുടെ ആദരിക്കുകയും അംഗീകരിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അവരിവിടെ സ്വമനസാലെ വന്നു ചേർന്നതാണ്. അതുകൊണ്ടാണ് ഇത്രയും ആൾക്കൂട്ടം ഈ ഇതുവരെ ഈ പ്രദേശത്ത് പലരും പറയുകയുണ്ടായി, പല കൊടികളും ഇവിടെ ഉയർന്നിട്ടുണ്ടെങ്കിലും ഈ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർന്നത് ഈ പ്രദേശത്ത് ഇത്രയും ആൾ കൂടിക്കൊണ്ട്. അപ്പോൾ അത്രയും ആ അവബോധം അവരിൽ ഉണ്ടായി. സ്വയം പാട്ടുപാടിക്കൊണ്ടാണ് അവർ ആ പതാക ഉയർത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത്. അപ്പോൾ അത്തരം ഒരു
കാര്യമാണ്. അതോടൊപ്പം തന്നെ കുട്ടികൾ, ഈ കുട്ടികളെ പഠന കാര്യത്തിൽ ഇപ്പോൾ ഈ ഹൈഡ്രജൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വരെ പറഞ്ഞു കൊടുക്കുന്നതിലുപരി സാറത് പ്രാക്ടിക്കലായിട്ട് കാണിച്ചു കൊടുക്കുന്നതാണ് ഞാനൊരു ദിവസം നമ്മൾ കണ്ടത്. എന്നിട്ട് അത് ബലൂണിലുണ്ടാക്കി ആ കുട്ടികളുടെ പേരെഴുതി ആ ബലൂണിൽ കെട്ടി പറത്തി വിടുകയാണ്. അപ്പോൾ ആ കുട്ടികളുടെ മനസ്സിൽ അത് ഹൈഡ്രജൻ എങ്ങനെ ഉണ്ടാവുന്നു, ഏതൊക്കെ ചേരുമ്പോഴാണോ എന്ന് വരെ അത് ആ രീതിയിലാണ് സാറ് ക്ലാസ് പറഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഭൂമിയുടെ കാര്യങ്ങൾ, ചരിത്രങ്ങൾ, നമ്മുടെ ഇവിടെ തന്നെ അകത്ത് ഒത്തിരി ആദിവാസി മുതൽ ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ള ആൾക്കാർ, ഒരു അബ്ദുൽ കലാം ആയിട്ട് എല്ലാ മേഖലയിലുമുള്ള പ്രശസ്തരായ ആൾക്കാരുടെ ഫോട്ടോ വയ്ക്കുകയും അതിനെക്കുറിച്ച് വിശദീകരിച്ചു കൊടുക്കുകയും ഇന്ത്യയുടെ ഭൂപടം, വേൾഡ് മാപ്പ്, കേരളത്തിൻ്റെ മാപ്പ്, ഇതിനെക്കുറിച്ചെല്ലാം കുട്ടികൾ ഈ കളികൾക്കിടയിൽ സമയം കിട്ടുന്ന സമയത്ത് സാറ് അത്തരത്തിൽ, അല്ലാതെ കുട്ടികളെ വിളിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ഇരിക്കുന്നത് കുറവാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് താല്പര്യമുള്ള കളികൾക്ക് വേണ്ട ക്യാരംസ് ആണെന്നാലും ബാഡ്മിൻ്റൺ ആയിരുന്നാലും ഫുട്ബോൾ ആയിരുന്നാലും ഇതെല്ലാം വാങ്ങി കൊടുത്ത് കുട്ടികളെ ഇരുത്തിയതിന് ശേഷം ഇതിനിടയിലൂടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. കൊച്ചു കുട്ടികൾക്ക് അമ്മമാർ ഭക്ഷണം കൊടുക്കുമ്പോൾ അതിൻ്റെ പോഷക ഗുണത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാക്കാനുള്ള ബോധമില്ല. പക്ഷേ അത് അവർ ഓരോ ചെറിയ കഥകളിലൂടെയും പേടിപ്പിക്കലിലൂടെയും ആ ഭക്ഷണം കൊടുക്കുന്നത് പോലെ സാറ് അവർക്ക് താല്പര്യമുള്ള രീതിയിൽ ഉള്ള പശ്ചാത്തലം ഒരുക്കിയിട്ട് അവരെ ഈ ഭരണഘടനയുടെ ഓരോ മൂല്യത്തെക്കുറിച്ചും ഒക്കെ അവബോധനം നടത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിനെ നമുക്കാർക്കും അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ അത്തരത്തിലൊരു അംഗീകാരം ഈ പ്രദേശത്ത് നിന്ന് ഇപ്പോൾ പലരും മോന്തിരിഞ്ഞു നിന്നവർ, സംശയത്തോടെ വീക്ഷിച്ചിരുന്നവർ, സാറിൻ്റെ ഉദ്ദേശം എന്താണെന്ന് സംശയിച്ചിരുന്നവർ, അതൊക്കെ സ്വാഭാവികമാണല്ലോ. അപ്പോൾ അവർക്കെല്ലാം ഇപ്പോൾ ആ ഒരു മാറ്റം വന്നിട്ടുണ്ട്. കാരണം ഈ പ്രദേശത്ത് വന്ന മാറ്റം, ആൾക്കാരിലുണ്ടായ മാറ്റം, അത്ര ഒരു മാറ്റം ഉണ്ടായി വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞങ്ങളാൽ കഴിയുന്ന സഹായത്തിൽ ഞങ്ങളെല്ലാം സഹകരിച്ച് നിന്നുകൊണ്ട് പോവുകയാണ്. ഇത് പിന്നെ ഇത്രയും ഉയരമുള്ള ഒരു ഗ്ലോബ് ചെയ്തിരിക്കുന്നതിന് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. ടൈം സോൺസ് പഠിപ്പിക്കുക, സ്റ്റാൻഡേർഡ് ടൈം പഠിപ്പിക്കുക, ഇതാണ് ഇതിൻ്റെ ലക്ഷ്യം. മറ്റേത് ലാറ്റിറ്റ്യൂഡിനെ ബേസ് ചെയ്ത ഒരു വർക്കിംഗ് മോഡലായിരുന്നു, ഇത് ലോഞ്ചിറ്റ്യൂഡിനെ ബേസ് ചെയ്താണ്. നോക്കിക്കോളൂ, ഇത് ഗ്രീൻവിച്ച് മെറിഡിയനാണ്. ഗ്രീൻവിച്ചിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു കറുത്ത ലൈൻ കാണാം, ഇൻ്റർനാഷണൽ ഡേ ലൈനാണ്. ഓക്കെ, പിന്നെ ഇവിടുന്ന് ഗ്രീനിച്ചിൽ നിന്ന് അഡ്രസ് നോക്കിയിട്ട് കുട്ടി കണ്ടുപിടിക്കും ഇന്ത്യയുടെ പൊസിഷൻ എങ്ങനെയാണ്. ആ ഇന്ത്യ നോർത്തേൺ ഹെമിസ്ഫിയറിലാണോ സദേൺ ഹെമിസ്ഫിയറിലാണോ, രണ്ട് മൂന്ന് രാജ്യങ്ങൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയ സദേൺ ഹെമിസ്ഫിയറിലാണ്, ഇന്ത്യ നോർത്തേൺ ഹെമിസ്ഫിയറിൽ. ഗ്രീനിച്ചിൽ നിന്നും എത്ര മാറിയാണ് എന്ന് നോക്കുമ്പോൾ 67 ഡിഗ്രി മാറിയിട്ടാണ്. ഇതിന് 12 കമ്പിയാണുള്ളത്. 360 ÷ 12 ഇവിടെ എഴുതിയിട്ടുണ്ട്. 360 ÷ 24 ലോഞ്ചിറ്റ്യൂഡ്സ് ഉണ്ടെങ്കിൽ 15 ഡിഗ്രി 1 hour കൊണ്ട് കറങ്ങും. ഇവിടെ 24 ലോഞ്ചിറ്റ്യൂഡ്സ് ഞാൻ ചെയ്തിട്ടില്ല, 12 ലോഞ്ചിറ്റ്യൂഡ്സേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഈ രണ്ട് കമ്പി തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞ 30 ഡിഗ്രി ഡിഫറൻസാണ്. എന്ന് പറഞ്ഞാൽ 2 hours ഈ ഒരു കമ്പിയിൽ നിന്ന് ഒരു കമ്പിയിലേക്ക് സൂര്യപ്രകാശം എത്തുന്നതിന്, ഇതിങ്ങനെ തിരിയുമ്പോൾ എത്തുന്നതിന് 2 മണിക്കൂർ എടുക്കും. ഇനി മറ്റൊരു പ്രത്യേകത, ഇന്ത്യയുടെ ഈ പിക്ചറ് നമ്മൾ കറക്റ്റായിട്ടാണ് ഈ ഗ്ലോബിന് കണക്ക് കറക്റ്റായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 67 ഡിഗ്രി ഈസ്റ്റിലേക്ക് മാറ്റി വെക്കാൻ കുട്ടി അഡ്രസ് നോക്കിയിട്ട് പോസ്റ്റ് ചെയ്യണം. അതായത് ഇത് ഗ്രീൻവിച്ച്, ഇത് നോക്കി 30 ഡിഗ്രി, ഇത് 60 ഡിഗ്രി, ഇവിടെ 67 ഡിഗ്രി വരുമ്പോൾ ഇന്ത്യ ഇവിടെ പോസ്റ്റ് ചെയ്യണം. അതായത് ഈ ഇക്വേറ്ററിൽ നിന്ന് അല്പം അകലെയായിട്ടാണ്, അതും എത്രയാ ഡിഗ്രി ആണെന്ന് നോക്കിയിട്ട് കുട്ടി ഇങ്ങനെ പോസ്റ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ കുട്ടിയോടൊരു കഥ പറയും. അതായത് കഥ ഇങ്ങനെയാണ്, ഞാൻ ഈ ഗുജറാത്തിൽ നിന്നുകൊണ്ട് അരുണാചൽ പ്രദേശിലുള്ള എൻ്റെ ഒരു സ്നേഹിതന് ഫോൺ ചെയ്യുകയാണ്. ഫോൺ ചെയ്തപ്പോൾ ആരോ ഫോൺ എടുത്തിട്ട് പറഞ്ഞു, അയ്യോ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ രാവിലെ വിളിക്കാം. രാവിലെ 9 മണിക്ക് വിളിച്ചപ്പോൾ ഉണ്ടോ, അയ്യോ ഓഫീസിൽ പോയെന്ന് പറഞ്ഞു. അപ്പോൾ എന്തോ സംഭവിച്ചെന്ന് വെച്ചാൽ ഈ 30 ഡിഗ്രി ഡിഫറൻസിലാണ്, ഈ 67 ഡിഗ്രി തൊട്ട് 97 ഡിഗ്രി വരെയുള്ള ഡിഫറൻസിലാണ് ഈ രണ്ട് സ്ഥലങ്ങളിൽ എന്നുള്ളത് കൊണ്ട് ഇവിടെ സൂര്യനെ കണ്ടിട്ട്, അരുണാചൽ പ്രദേശായി ഇവിടെ നിന്ന് സൂര്യനെ കണ്ടിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഇവിടെ സൂര്യനെ കാണാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് കാര്യം.
എന്നിട്ട് നമ്മൾ അതിന് അടുത്തൊരു കഥ പറയും, ഒരു സംഭവം കൂടെ പറയും. അങ്ങനെയാണെങ്കിൽ ഇത് ഇവിടെയും രണ്ട് സമയമാണല്ലോ, അപ്പോൾ രണ്ട് ഇവിടെ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ സമയമായിട്ട് വ്യത്യാസം വരുമല്ലോ, അങ്ങനെ ഒരു രാജ്യത്ത് വരാൻ പാടില്ല. അതുകൊണ്ട് ഈ രണ്ട് ലൈനും എടുക്കാതെ ഇത് ഇടയ്ക്കൂടി തന്നെ മദ്രാസിലൂടെ കടന്നു പോകുന്ന 87 ഡിഗ്രിയുള്ള ഒരു ലൈൻ എടുത്തിട്ട് ആ ലൈനിനെ നമ്മുടെ സ്റ്റാൻഡേർഡ് ടൈമായിട്ട് കണക്കാക്കിയിട്ട് ഇവിടുത്തെയും ഇവിടുത്തെയും സൂര്യോദയം നോക്കാതെ ഇവിടുത്തെ സൂര്യോദയത്തിൻ്റെ സമയമേ സ്റ്റാൻഡേർഡ് ടൈമായിട്ട് വെച്ചിരിക്കും. ഇനി മറ്റൊരു പ്രത്യേകതയുള്ളത്, ഇനി നമ്മൾ ഓസ്ട്രേലിയ കൊടുക്കും, അതെടുത്ത് ജോക്കും, ജപ്പാൻ എടുത്ത് വെക്കും. ആ സ്ഥലങ്ങളൊക്കെ കൊടുക്കാനുള്ള കാര്യമെന്ന് പറയുന്നത് ഓസ്ട്രേലിയ സദേൺ ഹെമിസ്ഫിയറിലാണ്, ജപ്പാന് ഏതാണ്ട് 90 ഡിഗ്രി ഡിഫറൻസിലായിരിക്കുന്നത് അവിടുത്തെ സമയ വ്യത്യാസം. ഇനി ഇത് കഴിഞ്ഞിട്ട് കുട്ടികൾ ഗൾഫിലെ സമയവും മറ്റു പല അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം, അവരുടെ ആരെങ്കിലും ബന്ധുക്കളുള്ള സ്ഥലമൊക്കെ നോക്കിയിട്ട് അറ്റ്ലസ് നോക്കിയിട്ട് സമയ വ്യത്യാസം അവർ കൃത്യമായിട്ട് പറയും. ഭരണഘടനയ്ക്ക് വേണ്ടി ഒരു ക്ഷേത്രം, വളരെ നല്ല വ്യത്യസ്തമായ ഒരു ആശയം, അതും ഒരു റിട്ടയർ അധ്യാപകൻ്റെ നേതൃത്വത്തിൽ. സന്തോഷമുള്ള ഒരു വാർത്തയാണ്, കണ്ടിരിക്കേണ്ട ഒരു കാഴ്ചയാണ്. മറ്റൊരു വ്യത്യസ്തമായ കാഴ്ചയുമായി വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.